വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി ഇൻ ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനൊരു നോട്ട്ബുക്കിൽ എഴുതിയിട്ടാണ് അത് ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തെന്ന് തരുന്നത് മനസ്സിലാക്കണം ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ അത്രയും ക്വാളിറ്റിയുള്ള ഫോണൊന്നുമല്ല എൻ്റെ കയ്യിലുള്ളത് അതുപോലെ മാത്സിൻ്റെ ക്ലാസ് ഞാനൊരു കുറച്ച് സമയം എടുക്കുവാണെങ്കിൽ ഞാൻ പേരൻസിനോടും കുട്ടികളോടും വേണ്ടിയിട്ട് കുറച്ച് സംസാരിക്കാനെടുക്കുക കേട്ടോ ക്ഷമിക്കുക അതുപോലെ തന്നെ മാത്സിൻ്റെ ക്ലാസ്സും ചോദിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെ റെക്കോർഡ് ചെയ്യാനുള്ള ഗാഡ്ജറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മാത്സിൻ്റെ ക്ലാസ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിടും പെട്ടിട്ടും അതിനെക്കുറിച്ച് ഞാൻ റെസ്പോണ്ട് ചെയ്യാത്ത ആഗ്രഹമുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം എനിക്കും ഉണ്ട് പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് അത് പറ്റുന്നില്ല പിന്നെ ഇപ്പം ഒരു ഒരു ആറ് ഏഴ് ദിവസം കൂടെ എനിക്ക് കുറച്ചും കൂടി ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമുണ്ട് എനിക്ക് കൂടുതൽ സമയം ടെക്സ് ഇങ്ങനെ ക്ലാസ് എടുക്കാനും പറ്റുന്നില്ല അപ്പോൾ എനിക്ക് പിന്നെ പറ്റുന്ന പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ട് പരിമിതമായിട്ടുള്ള ഗാഡ്ജറ്റ്സ് സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഓരോ ക്ലാസ്സും ഇടുന്നത് അത് കുറച്ച് പേർക്കെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് ഒരുപാട് കമൻസ് ഒരുപാട് ഇഷ്ടമുള്ള ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ പഠിക്കുന്നത് ഇഷ്ട പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അത് നമുക്ക് അതെല്ലാവർക്കും ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അത് സ്വീകരിക്കാൻ ഒന്നോ രണ്ടോ കുട്ടികളുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ അത് ശരിക്കും എനിക്കത് ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ നോട്ട്സ് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് ഞാൻ നോട്ട് എഴുതിയതാണ് കാരണം ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പോകുന്നു പിന്നെ ഇങ്ങനെയൊന്നും ടൈപ്പ് ചെയ്യാനുള്ള സമയവും കാര്യങ്ങളും ഒന്നും ഇല്ല അതുപോലെ തന്നെ കയ്യിലുള്ള ഉപകരണം അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ല അതുകൊണ്ട് ഞാൻ എഴുതിയ നോട്ട്സാണ് നിങ്ങൾക്കിത് എത്രത്തോളം ഫോളോ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് യാതൊരു ഉറപ്പുമില്ല അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് നോട്ട്സ് എഴുതാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങളറിയിക്കുക കേട്ടോ നിങ്ങളുടെ കമൻസിലൂടെ മാത്രമേ എനിക്കിത് എന്നുള്ളത് അറിയാൻ പറ്റൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോട്ട്സിലോട്ട് പോകാം ഇന്ന് ഞാൻ നോട്ട്സാണ് എട്ടാം ക്ലാസിൻ്റെ ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട് പഠിപ്പിച്ചതിൻ്റെ അത്രയും നോട്ട്സ് ഞാൻ എഴുതിയതാണ് അപ്പോൾ നിങ്ങൾക്ക് പതുക്കെ ഞാനത് പറഞ്ഞു പോകാം പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നോട്ട് എഴുതിയെടുക്കാം അതുപോലെ പ്രത്യേകം കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് പഠിക്കുന്ന സമയം പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം വിനിയോഗിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളോട്ടൊന്നും പോകരുത് കേട്ടോ നിങ്ങൾ ആലോചിക്കണം പണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ആലോചിക്കണം എന്തു വേണ്ടി അവർ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി തരുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വേണം പഠിക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ നോട്ട്സ് നോക്കിയാട്ടെ സ്റ്റാൻഡേർഡ് എയ്റ്റ് ഫിസിക്സ് ചാപ്റ്റർ വൺ എഴുതിയിട്ടുണ്ട് മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്നാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ എത്രത്തോളം പേർക്ക് വായിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നോട്ട്സിൽ എഴുതിയിട്ടുള്ളൂ ബാക്കിയുള്ളത് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുക കേട്ടോ നോക്കിയാട്ടെ റൈറ്റ് ഡൗൺ ദ സ്കെയിൽസ് വെയർ യൂസ്ഡ് ഫോർ മെഷറിങ് ലെങ്ത് ഇൻ ഓൾഡൻ ഡേയ്സ് പണ്ട് കാലത്തും ലെങ്ത് മെഷർ ചെയ്യാനുള്ള എന്തൊക്കെയായിരുന്നു ജസ്റ്റ് വായിച്ചു വിടാം മുഴം ഫർലോങ് മൈൽ വാര ഇത്രയാണ് പണ്ട് കാലത്ത് നീളം വളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അടുത്തത് ലെങ് എന്നൊരു മെയിൻ ഹെഡിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എഴുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിട്ടെ അപ്പം നിങ്ങൾ ഓരോ പ്രാവശ്യം പോസ് ചെയ്യുക എന്നിട്ട് എഴുതിയെടുക്കുക കേട്ടോ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അതുപോലെ ഇറ്റ്സ് സിംപിൾ ഈസ് എം സ്മോൾ എം ആണ് എന്നിട്ട് ഒരു മീറ്റർ ഈസ് ഈസിക്കൽ ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട് അത് പഠിച്ചു വെക്കേണ്ട കാര്യമാണ് ഒരു മീറ്റർ എന്ന് പറയുന്നത് നൂറ് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ ഒരു സെന്റിമീറ്റർ ഈസിക്കൽ ടു ടെൻ മില്ലിമീറ്റർ ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് പത്ത് മില്ലിമീറ്റർ ആണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്കൈല് ഇൻസ്ട്രാമെന്റ് ബോക്സിലുള്ള സ്കെയിലിനകത്ത് ഒരു സെന്റിമീറ്ററിന് ഇടയ്ക്ക് പത്ത് വരെ വരെ കാണുന്നില്ലേ അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി നമ്മൾ ടെക്സ്റ്റ് എടുത്ത സമയത്ത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഒരു സെൻറ്റിമീറ്റർ റേസിയക്കാൽ ടു പത്ത് മില്ലിമീറ്റർ അടുത്ത നോക്കിയെ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മീറ്റർ സ്കെയിൽ എന്നാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നോക്കിയാട്ടെ സ്മോളെസ്റ്റ് ലെങ്ത് ദാറ്റ് ക്യാൻ ബി ആക്കുറേറ്റ്ലി മെഷേർഡ് യൂസിങ് എ മീറ്റർ സ്കെയിൽ ഈസ് ഇറ്റ്സ് ലീസ്റ്റ് കൗണ്ട് അതായത് ഏറ്റവും ചെറിയ യൂണിറ്റ് ഒരു മീറ്റർ സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ലീസ്റ്റ് കൗണ്ട് ഒരു മീറ്റർ സ്കെയിലെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ് വൺ മില്ലി മീറ്റർ ആണ് മക്കളെ ഒരു കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഇത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് ചിലർ അസൈൻമെൻറ്റിൻ്റെ അടുത്ത് പറയാൻ പറയുന്നുണ്ട് എന്താ റിപ്പോർട്ടോ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല ജസ്റ്റ് എനിക്കൊരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുക അത് നിങ്ങൾക്ക് എന്ത് എൻ്റെ അറിവ് വെച്ചിട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ ഞാൻ അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ആളോ അങ്ങനൊന്നുമല്ല നിങ്ങളെക്കാളും സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ് ഞാൻ കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയോ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്കൊന്നും ഈ ക്ലാസ് അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ ക്ലാസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ മനസ്സിലാക്കട്ടെന്നുള്ളൊരു സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഓരോ ക്ലാസ്സും ഇടുന്നത് മനസ്സിലാക്കണം കേട്ടോ അപ്പം നമ്മൾ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മീറ്റർ സ്കെയിലാണ് പോസ് ചെയ്ത് വെക്കുക എഴുതുക കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നോട്ടിൻ്റെ ക്ലാസ്സ് ഞാനിടുന്നത് ഒരു പരിചയമൊന്നുമില്ല എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് കേട്ടോ അടുത്ത് നോക്കിയിട്ട് മക്കളെ ഹൗ ടു മെഷർ ദ തിക്നെസ് ഓഫ് എ തിൻ പേപ്പർ നമ്മൾ അല്ലേ ഏറ്റവും തിൻ പേപ്പ് തിക്നെസ് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനും അതുപോലെ ഇംഗ്ലീഷ് മീഡിയം അല്ലേ ചില കുട്ടികൾക്കൊക്കെ ആൻസർ എഴുതാനൊക്കെ ഒരു ഇതുണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചൊന്നേ ഉള്ളൂ ടേക്ക് എ സം ഷീറ്റ്സ് ഓഫ് പേപ്പർ ആൻഡ് പൈൽ ഇറ്റ് അപ് ടു ത്രീ സെൻറ്റിമീറ്റർ അപ്രോക്സിമറ്റ് ഒരു ത്രീ സെൻറ്റിമീറ്റർ ഹൈറ്റിൽ എന്ത് ചെയ്യുക പേപ്പർ അടുക്കി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക എത്ര പേപ്പർ ഉണ്ടോ എന്നുള്ളത് കൗണ്ട് ചെയ്യുക ആ ഇക്വേഷനാണ് എഴുതിയിട്ടുള്ളത് എങ്കിൽ ഒരു പേപ്പറിൻ്റെ തിക്നസ് എങ്ങനെ കണ്ടുപിടിക്കാം ഇപ്പോൾ മൂന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നിങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ത്രീ സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ എത്ര പേപ്പർ ഉണ്ടോ അത്രയും അപ്പോൾ എന്ത് ചെയ്യും ഒരു പേപ്പറിൻ്റെ തിക്നസ് കിട്ടും മനസ്സിലായോ അത് പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കുക ഓക്കെ അടുത്തത് ഹൗ ടു മെഷർ ദി ലെങ്ത് ഓഫ് എ കർവ്ഡ് ലൈൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു കർവുഡ് ലൈനിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡ് എടുക്കുക എന്നിട്ട് ആ കർവഡ് ലൈൻ്റെ മുകളിൽ അത് ഫിക്സ് ചെയ്തിട്ട് ഒരു അത് ത്രെഡ് എടുത്തതിനു ശേഷം ഒരു മീറ്റർ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും കർവ്ഡ് ലൈനിൻ്റെ മെഷർ കിട്ടും എന്നാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചത് അപ്പോൾ അതിൻ്റെ നോട്ടാണ് കൊടുത്തിട്ടുള്ളത് പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതുക ഹൗ ടു മെഷർ ദ ലെങ്ത് ഓഫ് എ കർവ്ഡ് ലൈൻ ടേക്ക് എ ലോങ് ത്രഡ് പ്ലേസ് ദ ത്രെഡ് ഓവർ ദി കർവ്ഡ് ലൈൻ മെഷർ ദി ലെങ്ത് ഓഫ് ദി ത്ര ത്രെഡ് യൂസിങ് എ മീറ്റർ സ്കേൽ ദിസ് ഈസ് ദ ലെങ് ത് ഓഫ് ദി കർവഡ് ലൈൻ ഏറ്റവും സിമ്പിളായിട്ട് ഇത്രയും എഴുതാൻ പറ്റുമോ അതിനോട്ട് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക ഒരു ലോങ് ത്രെഡ് എടുക്കുക ആ ത്രെഡ് എന്ത് ചെയ്യുക ഒരു കർവുഡ് ലൈനിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ആ ലെങ്ത് ആ ത്രെഡിൻ്റെ ലെങ്ത് എൻ്റെ ആ മെഷർ എന്ത് ഉപയോഗിച്ചിട്ട് ഒരു മീറ്റർ സ്കെയിൽ യൂസ് ചെയ്തിട്ട് അതായിരിക്കും കർവഡ് ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഓക്കെ എഴുതി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തത് ഹൗ ടു മെഷർ ദ ഡയമീറ്റർ ഓഫ് എ സ്പിയർ സ്പിയറിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ് പ്ലേസ് ദ സ്പിയർ ബിറ്റ്വീൻ ദ ടു വുഡൻ ബ്ലോക്ക്സ് രണ്ട് തടി കഷ്ണത്തിനിടയ്ക്ക് എൻ്റെ ആ സ്പിയർ പ്ലേസ് ചെയ്യുക എന്നിട്ടെന്ത് ചെയ്യുക ഒരു മീറ്റർ സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട് ബൈ യൂസിങ് എ മീറ്റർ സ്കേൽ മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദു ഫേസസ് ഓഫ് ദ വുഡൻ ബ്ലോക്ക്സ് ടച്ചിങ് ദ സ്പിയർ ആ സ്പിയറിനെ ടച്ച് ചെയ്തിരിക്കുന്ന വുഡൻ ബ്ലോക്ക്സിൻ്റെ ഫേസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക അതായിരിക്കും അതിൻ്റെ ഡയമീറ്റർ കേട്ടോ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് സ്മോളർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്മോളർ യൂണിറ്റ്സ് എന്തൊക്കെയാണ് സെൻറ്റിമീറ്റർ സി എം എന്നാണ് എഴുതുന്നത് അടുത്തത് മില്ലിമീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് എം എം മൈക്രോമീറ്റർ ആണ് എഴുതിയിരിക്കുന്ന നോക്കുക അടുത്ത നാനോമീറ്ററാണ് എൻ എം ഇനി നമ്മൾ പറഞ്ഞു ലെങ്തിൻ്റെ ബേസിക് യൂണിറ്റ് മീറ്റർ ആണല്ലേ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റിമീറ്ററിനെയും മില്ലിമീറ്ററിനെയും മൈക്രോമീറ്ററിനെയും നാനോമീറ്ററിനൊക്കെ എന്ത് ചെയ്യുക കൺവേർട്ട് ചെയ്യുന്നതും എഴുതണം ഒരു സെൻറ്റിമീറ്റർ ഈസിക്കൽ ടൂടെ റൈസ് ടു മൈനസ് ടു മീറ്റർ ആണ് ഒരു മില്ലിമീറ്റർ ഈസിക്കൽ ടൂടെ റൈസ് ടു മൈനസ് ത്രീ മീറ്റർ ആണ് ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് ടെൻ റൈസ് ടു മൈനസ് സിക്സ് മീറ്റർ ആണ് ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് ടെൻ റൈസ് ടൂ മൈനസ് നയൻ മീറ്ററാണ് അപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ അവരൂടെ പഠിക്കട്ടെ അടുത്തത് അപ്പോൾ നമ്മൾ പറഞ്ഞ സ്മോളർ യൂണിറ്റ്സ് ആണ് ഇത് പഠിപ്പിച്ച് കഴിഞ്ഞതാണ് ഇനി ആരെങ്കിലും നോട്ട്സ് ആണ് ആദ്യം കാണുന്നത് എങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോവാം അവിടെ ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സ്റ്റാൻഡേർഡ് എയ്റ്റ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട് അത് എട്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ പോർഷൻസ് മാത്രമാണ് കേട്ടോ അതല്ലാണ്ട് മലയാളം മീഡിയം ആണെങ്കിൽ സ്റ്റാൻഡേർഡ് എയ്റ്റ് സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതെല്ലാം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മലയാളം മീഡിയത്തിൻ്റെ നോട്ട്സ് കേട്ടോ അടുത്ത് നോക്കാം അപ്പോൾ ഇത് ഇത്രയും എഴുതി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത പേജിലോട്ട് നമുക്ക് നോക്കാം കേട്ടോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എടുത്ത് വീണ്ടും ഞാൻ പറയുകയാണ് അപ്പോൾ സ്മോളർ യൂണിറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അടുത്തത് ബിഗർ യൂണിറ്റ്സ് ആണ് എഴുതേണ്ടത് കേട്ടോ ഏതൊക്കെയാണ് ബിഗ്ഗർ യൂണിറ്റ്സ് ഫസ്റ്റ് ഫസ്റ്റ് കിലോമീറ്റർ ആണ് കെ എം എന്നാണ് സൂചിപ്പിക്കുന്നത് അതാണ് ഞാൻ ബ്രാക്കറ്റ് ഇട്ട് എഴുതി വെച്ചിട്ടുള്ളത് പിന്നീട് കിലോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് രണ്ട് പ്ലേസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കിലോമീറ്റർ ഈസിക്കാലത്ത് തൗസൻഡ് ആണ് തൗസൻഡ് മീറ്ററിനെ എങ്ങനെ എഴുതാം ടെൻ റൈസ് ടു ത്രീ അതെങ്ങനെയാണ് വൺ ഇട്ടിട്ട് മൂന്ന് സീറോ എന്നാണ് അതിൻ്റെ അർത്ഥം ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് മാത്രം എഴുതിയതാണ് അടുത്തത് നോക്കിയിട്ട് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് എ യു ഇതെന്തിനു വേണ്ടിയിട്ടാണ് പ്ലാനറ്റ്സിലോട്ടും സ്റ്റാർസ് ഗ്രഹങ്ങളിലോട്ടും നക്ഷത്രങ്ങളിലോട്ടുമുള്ള അകലം അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് അല്ലേ വൺ എ യു എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ക്രോർ കിലോമീറ്റർ ആണ് വൺ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് എ ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ടു ദി സൺ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലമാണ് അപ്രോക്സിമേറ്റ് വൺ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ അതും നോട്ട് എഴുതുക അടുത്തത് ലൈറ്റ് ഇയറിനെ കുറിച്ചാണ് ബാക്കി ഒരു സെക്കൻഡ് തന്നെ ലൈറ്റ് സഞ്ചരിക്കുന്നത് ഏകദേശം ത്രീ ലാക്സ് മീറ്റർ പെർ സെക്കൻഡാണ് മീ ത്രീ ലാക്സ് ആണ് അപ്പോൾ ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എന്ന് ആലോചിച്ച് നോക്കിക്കേ ലൈറ്റ് ഇയർ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ട്സിലോട്ടുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൺ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് എന്താണ് വൺ ലൈറ്റ് ഇയർ ഇസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ലൈറ്റ് ഇയർ വൺ ഇയർ അപ്പോൾ വൺ ലൈറ്റ് ഇയർ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ പഠിച്ചു വെക്കുക നയൻ പോയിൻറ്റ് ഫോർ സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു ട്വൽവ് കിലോമീറ്റർ ആണ് കേട്ടോ നയൻ പോയിൻ്റ് ഫോർ സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു ട്വൽവ് കിലോമീറ്റർ ആണ് അടുത്തത് പാർട്സൊക്കെയാണ് ഒരു കാര്യം അപ്പം നമ്മൾ തൊട്ട് മുന്നേ ഉള്ളതൊക്കെ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തൊക്കെയായിരുന്നു നമ്മൾ ബിഗർ യൂണിറ്റ്സ് പറഞ്ഞത് കിലോമീറ്റർ പറഞ്ഞു അസ്ട്രോണമിക്കൽ യൂണിറ്റ് പറഞ്ഞു ലൈറ്റ് ഇയർ പറഞ്ഞു ലാസ്റ്റ് വൺ പാർട്സൊക്കെ പാർട്സൊക്കെ ആണ് ഈ കൂട്ടത്തിലേക്ക് ഏറ്റവും വലിയവൻ അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് മേ ബി തന്നിട്ട് അസൻഡിങ് ഓർഡറോ ഡിസെൻഡിങ് ഓർഡറോ ഒക്കെ ചോദിക്കും ചെറുതിൽ നിന്ന് വലിയ ലോട്ടോ വലി നിന്ന് ചെറുതല്ല അപ്പോൾ ഓർത്ത് വയ്ക്കുക പാർട്ട്സൊക്കെയാണ് വലിയവൻ ഇപ്പം ലൈറ്റ് ഇയർ തന്നെ നയൻ പോയിൻറ്റ് ഫോർ സിക്സ് ഇൻറ്റു ടെൻ റൈസ് ട്വൽവ് കിലോമീറ്റർ ആണ് പഠിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് ഒരു പാർട്സൊക്കെ എന്ന് പറയുന്നത് എത്ര ലൈറ്റ് ഇയറാണ് ത്രീ പോയിന്റ് ടു സിക്സ് ലൈറ്റ് ഇയർ അപ്പോൾ അത്രയും വലിയവനാണ് പാർട്സൊക്കെ അത് ഓർത്ത് വെക്കുക കേട്ടോ പാർട്സിൻ്റെ യൂണിറ്റ് ആണ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ് ടു സ്റ്റാർട്ട്സ് അതാണ് അതിൻ്റെ യൂസ് അത് ഓർത്ത് വെക്കാം കേട്ടോ ആ പാർട്സെക്കിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് പാർട്സൊക്കെ സ്റ്റാർട്ട്സിലോട്ടുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പാർട്സൊക്കെ എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ടു സിക്സ് ലൈറ്റ് ഇയർ ആണ് അപ്പോൾ അത്രയും വലിയവനാണ് പാർട്സൊക്കെ അതും കൂടി ഓർത്ത് വെക്കുക അപ്പോൾ ഇത്രയുമാണ് ഞാൻ പഠിപ്പിച്ച പോർഷൻസ് അതിൻ്റെ നോട്ട്സാണിത് നിങ്ങൾ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾക്കാതെ കൊടുത്തോണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം